ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 മാസം മുമ്പ് കൃഷി ചെയ്യുന്നത് കാണിച്ചു തന്നായിരുന്നല്ലോ. അതിൻ്റെ വിളവെടുപ്പായി, കൊയ്ത്തായി. കൊയ്ത്ത് പിടിച്ചതായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇനി മെതിക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടത് കല്ലേൽ വെച്ച് തല്ല, ഈ കല്ലേൽ വെച്ച് നല്ല നെല്ലായിരുന്നു കേട്ടോ. ജയ നെല്ലാണിത്. ഇപ്പോൾ തല്ലാനും മറ്റേ ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരുമാണ്. കൊയ്യാൻ 2 ഭായിമാരെ വിളിച്ച്, അല്ലാതെ ഒത്തിരിയില്ല, കുറച്ചുള്ളോ. അത് കാരണത്താലും ഇന്നത് എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉതിർന്നോളും. നല്ല നെല്ലായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ അമ്മ കാണിച്ച നെല്ല് കൊയ്തു വെച്ചു. അതാണ്ട് മെതിയും തീരാൻ തുടങ്ങണു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തേ പിടിച്ചില്ലല്ലോ എന്ന്. കൊയ്ത് വെച്ച് കൊയ്യുന്നതിൻ്റെ അന്ന് പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇത് ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള 2-3 കുഞ്ഞു കൊച്ചുങ്ങൾ തന്നെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, ഈ നെല്ലിനെ നിങ്ങളിട്ടിങ്ങനെ തല്ലണി എന്നതിനാണ്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് നെല്ല് അതിൽ നിന്ന് പോരുന്നത്. അപ്പോൾ കൊച്ചുങ്ങൾ ആ കുഞ്ഞു കൊച്ചുങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇതിനകത്തു നിന്ന് എങ്ങനെ അരി വന്നെ, ഇത് അരിയാണോ, ഇത് നെല്ല്, ഇത് കുത്തിക്കൊള്ളൂല്ലേ മേത്ത്. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു കുഞ്ഞുങ്ങളെ, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിക്കുന്ന അന്നം, ഇതിൻ്റെ അകത്താണ് അരി, അത് വെന്താണ് നമ്മൾ ചോറായിട്ട് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ കൊച്ചുങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ എന്തിനാണ്, ഇന്നലെ ഞങ്ങൾ താഴെ ഇങ്ങനെ പാടത്തുനിന്ന് ചോന്നുകൊണ്ട് വരുമേ, ഒരാൾ മൂത്ത മോൻ ഇവിടെ നിന്ന് ഇത് തല്ലിക്കൊണ്ടിരുന്നപ്പോൾ കൊച്ചു, അടുത്തുള്ള വീട്ടിലെ കൊച്ചു ചോദിക്കുകയാണ്, ചേട്ടായി അവിടെ ഇട്ട് ആ ചുരുട്ടിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കുകയുള്ളൂ, അതെന്തിനാണ് ചേട്ടായി അങ്ങനെ ഇട്ട് അതിനെ തല്ലണേ എന്ന്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, മാതാപിതാക്കന്മാർ നെല്ലാന്നും ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെന്നും പറഞ്ഞു കൊടുക്കണം. നമുക്കിവിടെ പരിമിതമായ അറിവെല്ലാം വെച്ച്, പരിമിതമല്ലല്ലോ, നെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണം തന്നെയാണല്ലോ അരി. അപ്പോൾ പിന്നെ അറിയാമല്ലോ, വിദേശത്തുനിന്നൊന്നും വരുന്നതല്ലല്ലോ ഇത്, അല്ലേ. അപ്പോൾ ഇപ്പോൾ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഒത്തിരി നന്ദിയോടെ, സ്നേഹത്തോടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അടുത്ത് തന്നെ ഒരു ചെറിയ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക്.